സർവീസ് ആണ് എത്രയെങ്കിലും, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുള്ളൂ, പൈസ ഇല്ലെങ്കിൽ വെള്ളം കിട്ടില്ല. ആ ഒരവസ്ഥ കുടിക്കണമെങ്കിൽ 2 രൂപ ഒന്നിന്. ഓരോ മരത്തുമ്പിലും അതല്ലെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ എഴുതി ഒരു പോസ്റ്റർ എഴുതിയേക്കും, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. പക്ഷെ ആ സമയത്തൊക്കെ അത് നമ്മൾ സീരിയസ് ആയി എടുത്തിട്ടില്ല. അത് ഇപ്പോഴാണ് നമുക്കത് സീരിയസ് ആയി തോന്നിയത്. കാരണം വെൽക്കം ബാക്ക് അഗൈൻ, 500 ആണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലെ വെള്ളത്തിനെ പറ്റിയുള്ളൊരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇവിടെ എങ്ങനെയാണ് വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോലെ ഫസ്റ്റ് ഇവിടെ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മൾ ക്യാൻ വരുന്നത്. ഈ ക്യാൻ നമുക്ക് 10 രൂപ വരുന്നുണ്ട്. ഈ ക്യാൻ ഫുള്ള് ഓക്കെ. അത് നമ്മൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയാൽ അതിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് തുടങ്ങാം. നമ്മളേ വെള്ളം കൊണ്ടുവരാൻ പോകണ്ടോ, കുടിക്കാൻ വെള്ളം. നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കാറ്. ഒരു ബോട്ടിൽ 10 രൂപ റേറ്റ് വരുന്നത്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വെള്ളം ശുദ്ധീകരിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുടിവെള്ളം മാത്രം. അപ്പം ഈ ടോപ്പ് നമ്മൾ കംപ്ലൈൻറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ 2 രൂപ ഒന്നിന്. ഈ ഒരു പൈപ്പ് കൂടെയാണ് ടാങ്കർ ലോറിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് ഈ കണ്ണ ടാങ്കിലേക്ക് നിറച്ച് വെക്കും. ഇതിപ്പോൾ 3/4 ഭാഗം വെള്ളമുണ്ട്. ഈ ടാങ്കിലേക്ക് നിറച്ച് വെച്ചിട്ട് ഇവിടെയാണ് മീറ്റർ. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ശതമാനം കാണിക്കുന്നത്, എത്ര 3/4 ഭാഗം വെള്ളം ഉണ്ട്. അതുകൊണ്ട് പിന്നെ പച്ച എന്തെങ്കിലും കുറയുന്ന വെച്ചിട്ട് ഇവിടെ ചുമപ്പായി മാറും. അതൊക്കെ ടാങ്ക് മേലത്തെ ഫാക്ടറിൻ്റെ മേലത്തെ ടാങ്കിലത്തെ ശതമാനം കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ 75% വെള്ളമുണ്ട്. ഇത് തീരുമ്പോൾ ടാങ്കറിലൂടെ തീരും, ആ പൈപ്പിലൂടെ വെള്ളം നിറക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളും കണ്ടല്ലോ. അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് പരിസ്ഥിതികളുടെ ഇതിലും അതിലൊക്കെ ടീച്ചർമാരൊക്കെ നമുക്ക് UPയിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് പരിസ്ഥിതികളുടെ ഇതിലൊക്കെ നടന്നിട്ടുണ്ട്. ഓരോ മരത്തുമ്പിലും അതിലേക്ക് നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ എഴുതി ഒരു പോസ്റ്റർ എഴുതിയേക്കും, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. പക്ഷെ ആ സമയത്തൊക്കെ അത് നമ്മൾ സീരിയസ് ആയി എടുത്തിട്ടില്ല. അത് ഇപ്പോഴാണ് നമുക്കത് സീരിയസ് ആയി തോന്നിയത്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ
ഇവിടെ കുളിക്കാണെങ്കിലും അലക്കണമെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ആവശ്യ സർവീസ് എത്രയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുള്ളൂ, പൈസ ഇല്ലെങ്കിൽ വെള്ളം കിട്ടില്ല. ആ ഒരു അവസ്ഥ. കുടിക്കണമെങ്കിലും വെള്ളം കുടിക്കാൻ വരെ വെള്ളത്തിന് പൈസ നമ്മൾ കൊടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വെള്ളത്തിനൊരു ക്ഷാമം എന്നിട്ട് വന്നിട്ടില്ല. ഇഷ്ടംപോലെ വെള്ളമാണ് കണ്ടിന്ന് നമ്മൾ മോട്ടർ അടിക്കുക യൂസ് ചെയ്യണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. നമ്മൾ വീട്ടിലായാലും എവിടെ ആയാലും എത്ര വെള്ളമുണ്ടെങ്കിലും വെള്ളത്തിന് നമ്മൾ പരിധി കൊടുക്കുക, പരമാവധി മാക്സിമം കുറച്ച് യൂസ് ചെയ്യുക. അമിതമായി വെള്ളം നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ ഇവിടെ വെള്ളം വരാൻ ഇവിടേക്ക് വെള്ളം എവിടെ നിന്നൊക്കെ വരുന്നത് വെച്ചാൽ ഒരുപാട് കുഴൽക്കിണർ, അതായത് ഓരോ മുതലമാർക്കും ഓരോ പറമ്പിലും അങ്ങനെയൊക്കെ കുഴൽക്കിണറുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം അടിക്കുക. പിന്നെ ഡാം എന്നൊക്കെ വെള്ളം കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വെള്ളത്തിന് ഇത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുളിക്കാനും അരക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഒരു ലിറ്ററിന് 25 പൈസ എന്ന നിരക്കിലാണ് വരുന്നത്. കുടിക്കാൻ 10 രൂപ ഒരു ടാങ്കിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ, ഇതോടുകൂടി നിർത്തിയാണ്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.